എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചില ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന നേരത്തെ തീർന്നു, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഏറെ സമയമെടുത്തു. ഇതിൻ്റെ കാരണം ഇതാണ്. ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ രിഞ്ജു പി കോശേജൻ. ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ചെറിയ വിശ്വാസ വിഷയങ്ങൾ, സഭാപരമായത്, വേദപുസ്തകപരമായത്, സാമൂഹ്യപരമായത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ കമൻറ്റിന് മറുപടി. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ ചിലയിടങ്ങളിലൊക്കെ വൈദികരുടെ അടുക്കൽ തമാശ പറയും, അച്ഛൻ ഇന്ന് കുർബാന ഒരുപാടങ്ങ് മൂപ്പിച്ചു വറുത്തെടുത്തു എന്ന് പറയും. കാരണം ഒത്തിരി സമയമെടുത്തോണം. ചില ദിവസം ആളുകൾ പറയുന്നു, അച്ഛന് കുർബാന നല്ലപോലെ വേവിച്ചില്ല, കാരണം നേരത്തെ തീർന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു പരാതികളൊക്കെ എൻ്റെ അടുക്കൽ പറയാറുണ്ട്. പക്ഷെ അന്നേരം അതിൻ്റെ തക്കതായ മറുപടി ഞാൻ കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ തമാശയ്ക്ക് കളിക്കാനുള്ള സാധനമല്ല വിശുദ്ധ കുർബാനയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, തുയോബോ ശുശ്രൂഷ എന്ന് പറയുന്ന രഹസ്യ ശുശ്രൂഷ. രണ്ട്, പരസ്യ ശുശ്രൂഷ. മൂന്നാമത്, സമാപനത്തിൻ്റെ രഹസ്യ ശുശ്രൂഷ. ഇതിൽ രണ്ടാമത്തെ ഭാഗമായ പരസ്യ ശുശ്രൂഷയ്ക്ക് വീണ്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത് വിശ്വാസ പഠിതാക്കളുടെ ഭാഗവും രണ്ടാമത്തേത് വിശ്വാസികൾ മാത്രം ഉൾക്കൊണ്ടുവച്ചുള്ള പ്രധാന ആരാധനയുടെ ഭാഗം. വിശ്വാസ പഠിതാക്കളുടെ ഭാഗം പരശുശ്രൂഷ മുതൽ യാചിക്കേണ്ട സമയത്താണ്. ആ സമയത്താണ് ശുശ്രൂഷൻ ധൂപകുറ്റി വീശിക്കൊണ്ടുപോയി വിശ്വാസ പഠിതാക്കളായിട്ടുള്ളവരെ പുറത്താക്കി വിശ്വാസികളെ മാത്രം ദേവാലയത്തിനകത്താക്കി കഥകൾ അടച്ച് വിശുദ്ധ കുർബാനയുടെ അനാഫോറ ആരംഭിക്കുക എന്ന് പറയും, അല്ലെ, പ്രധാന ഭാഗം ആരംഭിക്കുക എന്ന് പറയും. അനാഫോറ എന്ന വാക്കിന് ബലിയർപ്പിക്കൽ എന്ന അർത്ഥം വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 51-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഹോമബലി എന്നുള്ള പദം നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഗ്രീക്ക് വാക്കാണ് അനാഫോറ എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ, യാചിക്കേണ്ട സമയത മുതൽ അവസാനം വരെയുള്ള കാഴ്ച ചെയ്ത കർത്താവിലെ ആശീർവാദം വരെയുള്ള ഭാഗം പല ക്രമങ്ങളുണ്ട്, പല ക്രമങ്ങളുണ്ട്. 70-ൽ പരം ക്രമമുണ്ട്. 14-ാം നൂറ്റാണ്ട് വരെ ഈ ക്രമമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നിങ്ങൾ പറയുന്ന പ്രതിവാക്യമെല്ലാം ഒരേപോലെ ഇരിക്കും, എന്നാൽ അച്ഛൻ നടത്തുന്ന പ്രാർത്ഥനയും പ്രഖ്യാപനവും ഒക്കെ ഓരോ ദിവസവും വേറെ വേറെ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അനാഫോറ പല രീതിയിലെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു 70-90-കളൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല, എങ്കിലും 70-ന് മുകളിലുണ്ട് എന്നറിയാം. നമ്മുടെ സഭയുടെ തക്സ അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പബ്ലിക്കേഷൻ നമുക്ക് തന്നിരിക്കുന്ന തക്സായിക്കകത്ത് കൃത്യമായി പറഞ്ഞാൽ 13 എണ്ണമുള്ളത്. നമുക്ക് അതിലേക്ക് ചുമ്മാ നോക്കാം. ഒന്നാമത് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ മറിയാക്കോബിൻ്റെ തക്സ. ഇതാണ് അടിസ്ഥാന തക്സ എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ തക്സകളുടെയും അടിസ്ഥാന തക്സ. ഈ തക്സയാണ് പള്ളി കൂതാശയ്ക്കും പട്ടം കൊടയ്ക്കും പ്രഥമ ബലി ശുശ്രൂഷ ബലിയർപ്പണത്തിനും മാറാനായ പെരുന്നാളിലൊക്കെ അർപ്പിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ തക്സ. അതിനുശേഷം വരുന്നതാണ് ദിവന്യാസിയോസിൻ്റെ ക്രമം, മാർ ഇവാനിയോസിൻ്റെ ക്രമം, മാർ സൊസ്തോസിൻ്റെ ക്രമം, മാർ പത്രോസിൻ്റെ ക്രമം, പരിശുദ്ധ 12 സ്ലീഹന്മാരുടെ ക്രമം, മാർ ഇസഹാക്കിൻ്റെ ക്രമം, മാർ അബ്രഹാം നഹശീർത്തോനോയുടെ ക്രമം, മാർ യോഹന്നാൻ എവങ്കേലിസ്റ്റയുടെ ക്രമം, മാർ മത്തായി റോയോയുടെ ക്രമം, മാർ ഒസ്താസിയോസിൻ്റെ ക്രമം, മാർ യൂലിയോസിൻ്റെ ക്രമം, പിതാക്കന്മാരുടെ കാനശ്തോ ക്രമം. അപ്പം ഇത്രയും ക്രമമാണ് നമുക്ക് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളത് യാക്കോബിൻ്റെ അനാഫോറയാണ്. ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളത് യാക്കോബിൻ്റെ അനാഫോറയാണ്. ഒരു പക്ഷേ നമ്മൾ അതെടുത്ത് ചൊല്ലിയാൽ, പുരോഹിതൻ കാർമ്മികൻ അതെടുത്ത് ചൊല്ലിയാൽ ആ കുർബാന ഒരുപാട് ദൈർഘ്യമെടുക്കും. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ദൈർഘ്യം വരും ഈ യാക്കോബിൻ്റെ അനാഫോറ. അതുകൊണ്ട് ആ പട്ടം കൊണ്ട ശുശ്രൂഷയൊക്കെ വലിയ നീണ്ടു പോകുന്നതിൻ്റെ കാരണം, അല്ലെ, പള്ളികൂതാശയൊക്കെ ഒരുപാട് നീണ്ടു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് ഇത് തന്നെയാണ്. ഈ വലിയ ക്രമം എടുത്തുകൊണ്ട് അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ അവസാനത്തെ സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ പരിശുദ്ധ രൂഹ എന്ന് പറയുന്ന വലിയ നീണ്ട പ്രാർത്ഥനകളിലാണ് ഹോശവാബുക്കൂലസുമാൻ അവസാനിപ്പിക്കും. അപ്പം അതാണ് ഏറ്റവും വലിയ നീണ്ട ക്രമം. എന്നാൽ അതേ സമയത്ത് തന്നെ സ്വസ്തോസിൻ്റെ ക്രമം നിങ്ങൾ കണ്ടുകാണും. സ്വസ്തോസിൻ്റെ ക്രമമാണ് ഏറ്റവും ചെറിയ ക്രമം. അത് ഒരു കാർമ്മികൻ്റെ ഇഷ്ടമാണ് ഏത് ക്രമം എടുത്ത് ചൊല്ലണമെന്നുള്ളത്. മിക്കവാറും എല്ലാ വൈദികരും എന്നല്ല, ഞങ്ങളുടെ അടുക്കൽ തക്സ തഴുകുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കഴിവതും 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെ അങ്ങ് ചൊല്ലിപ്പോകാനായിട്ട് ശ്രമിക്കണമെന്ന്. ഞാൻ അങ്ങനെയൊക്കെ ചൊല്ലാറുണ്ട്. ഇത് കൂടാതെ ബർഷൂസാൻ എന്നൊക്കെയുള്ള ക്രമങ്ങൾ ഇന്നും നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഓർപ്പിക്കുകയാണ്. അല്ലാതെ പുരോഹിതൻ നീട്ടിച്ചൊല്ലിയതോ കുറുക്കിച്ചൊല്ലിയതോ അല്ലെങ്കിൽ വലിച്ചു നീട്ടിയതോ ഒന്നുമല്ല. യാക്കോബിൻ്റെ ക്രമമാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കും. സൊസോസിൻ്റെ ക്രമമാണെങ്കിൽ ഏറ്റവും ചെറുത് ദൈർഘ്യമാണ് എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.